നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്താ തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങളുടെ സ്വപ്നമാണ് ഈ സ്വപ്നം സാക്ഷാത്കരിക്കാനായുള്ള അവസരമാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത് കേരള പോസ്റ്റ് ഓഫീസുകളിൽ നിരവധി അവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവസരമുണ്ട് വിവിധ തസ്തികകളിലായി 95 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്പോർട്സ് കോട്ടയിലേക്കാണ് നിയമനം 18000 മുതൽ 81000 രൂപ വരെയാണ് ശമ്പളം 26-ാം തീയതി ഒക്ടോബർ മുതൽ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതൊക്കെ തസ്തികകളിലാണ് ഒഴിവുകൾ എണ്ണം എന്നിവ പരിശോധിക്കാം കേരള പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെന്റ് 2021 ഒന്ന് പോസ്റ്റൽ അസിസ്റ്റന്റ് 16 ഒഴിവുകൾ രണ്ട് സോർട്ടിംഗ് അസിസ്റ്റന്റ് 13 ഒഴിവുകൾ മൂന്ന് പോസ്റ്റ്മാൻ 28 ഒഴിവുകൾ നാല് മെയിൽ ഗാർഡ് 1 ഒഴിവ് അഞ്ച് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 37 ഒഴിവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി പ്രായപരിധി നോക്കാം പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്നിവയ്ക്ക് അപേക്ഷിക്കാൻ 18-നും 27 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഒബിസിക്ക് 3 വർഷവും എസ്സി എസ്ടിക്കാർക്ക് 5 വർഷവും ഇളവ് ലഭിക്കും കൂടാതെ നിലവിൽ 40 വയസ്സ് തികയാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്നതിനും പ്രായപരിധി 18-നും 27 വയസ്സിനും ഇടയിൽ തന്നെയാണ് ഒബിസിക്ക് 3 വർഷവും എസ്സി എസ്ടിക്ക് 5 വർഷവും വയസ്സിളവ് ലഭിക്കും കൂടാതെ നിലവിൽ 40 വയസ്സ് തികയാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 18-നും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അവസരം ഒബിസിക്ക് 3 വർഷവും എസ്സി എസ്ടിക്ക് 5 വർഷവും വയസ്സിളവുണ്ട് നിലവിൽ 35 വയസ്സ് തികയാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാവുന്നതാണ് ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത കൂടി പരിശോധിക്കാം പോസ്റ്റൽ അസിസ്റ്റന്റ് സോർട്ടിംഗ് അസിസ്റ്റന്റ് അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ കുറഞ്ഞത് 12-ാം ക്ലാസ്സോ തതുല്യ യോഗ്യതയോ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ പരീക്ഷ ജയിച്ചവർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈപ്പറ്റുന്നതിന് മുൻപായി അംഗീകൃത കമ്പ്യൂട്ടർ പരിശീലന സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് 60 ദിവസത്തെ അടിസ്ഥാന കമ്പ്യൂട്ടർ പരിശീലന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ കുറഞ്ഞത് 12-ാം ക്ലാസ്സോ തതുല്യ യോഗ്യതയോ പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ പ്രാദേശിക ഭാഷയായ മലയാളം കുറഞ്ഞത് 10-ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അംഗീകൃത ബോർഡിൽ നിന്ന് കുറഞ്ഞത് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം ഉദ്യോഗാർത്ഥി പ്രാദേശിക ഭാഷയായ മലയാളം കുറഞ്ഞത് 10-ാം ക്ലാസ് വരെ പഠിച്ചിരിക്കണം ഇനി അപേക്ഷാ ഫീസ് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം ജനറൽ ഒബിസി കാറ്റഗറിക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ് എസ്സി എസ്ടി പിഡബ്ല്യുഡി എക്സ് സർവീസ്മാൻ എന്നിവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല അടച്ച അപേക്ഷാ ഫീസ് പിന്നെ റീഫണ്ട് ചെയ്യുന്നതല്ല അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്ന് കൂടി നോക്കാം സ്പോർട്സ് കോട്ടയ്ക്ക് കീഴിലുള്ള കേരള സർക്കിളിലെ തസ്തികയിലേക്കുള്ള അപേക്ഷ എന്ന് സൂപ്പർസ്ക്രൈബ് ചെയ്യേണ്ട അപേക്ഷകൾ രജിസ്റ്റർ ചെയ്ത് സ്പീഡ് തപാൽ വഴി അയക്കേണ്ടതാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസ് കേരള സർക്കിൾ തിരുവനന്തപുരം 69-5033 ഔദ്യോഗിക കേരള പോസ്റ്റൽ സർക്കിൾ വെബ്സൈറ്റായ www.keralapost.gov.inലേക്ക് പോവുക കരിയർ പരസ്യ മെനുവിന് വേണ്ടി തിരയുക MTS പോസ്റ്റ്മാൻ സോർട്ടിംഗ് അസിസ്റ്റന്റ് മെയിൽ ഗാർഡ് പോസ്റ്റൽ അസിസ്റ്റന്റ് ജോലി അറിയിപ്പ് എന്നിവയ്ക്കായി തിരയുക അതിൽ ക്ലിക്ക് ചെയ്യുക കേരള പോസ്റ്റൽ സർക്കിൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജോബ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാണുക നിങ്ങളുടെ യോഗ്യത പരിശോധിച്ച് കൂടുതൽ മുന്നോട്ട് പോവുക എല്ലാ വിശദാംശങ്ങളും ശരിയായി പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്യുക എല്ലാ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തുക ബാധകമെങ്കിൽ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ് നിങ്ങളുടെ അപേക്ഷയുടെ ഫോട്ടോ കോപ്പി എടുക്കുക അപേക്ഷാ ഫോം 3/12/2021 മുമ്പ് അറിയിച്ച വിലാസത്തിലേക്ക് അയയ്ക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി December 3 കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് ആയ www.keralapost.gov.in സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ സംബന്ധമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക